അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വിബാകാത്തു അലഹദില്ല അലഹമുല്ലാഹിൽ അൽ അജീസ് തകുല്ല ഇബാദുല്ല സ്നേഹാധരണീയരായ സഹൃദയരായ സത്യവിശ്വാസികളെ വിശുദ്ധ റമദാനിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരന്തരമായി മരണവാർത്തകൾ കേട്ടും ലോകം മുഴുവൻ ഹോം ക്വാറൻറ്റൈനിലേക്ക് മുഴുകിയ മാറിയ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ എങ്ങനെ നന്മയുടെ വിളനിലമാക്കാൻ സാധിക്കുമെന്നതാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത് നമുക്കറിയാം വിശദുകാൻ നമുക്ക് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയത് തെക്കുവുണ്ടാകാൻ വേണ്ടിയാണ് കയ്യകലത്തിൽ ഭക്ഷണമുണ്ടായിട്ടും കഠിനമായ വിശപ്പുണ്ടായിട്ടും അതികഠിനമായ ദാഹമുണ്ടായിട്ടും പലതരത്തിലുള്ള പാനീയങ്ങളുണ്ടായിട്ടും ആത്മസംയമനം പാലിച്ചുകൊണ്ട് കൊണ്ട് ക്ഷമയുടെയും ആത്മസംയമനത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള ആരാധനയായി റമദാന് സ്വീകരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് സ്വയം ആർജിതമാകുന്ന ഒരു പ്രൊട്ടക്ഷനുണ്ട് അവൻ്റെ ഇച്ഛകളെ അവൻ്റെ ദേഹേച്ഛയെ തടഞ്ഞു നിർത്താൻ അതിനെ പ്രതിരോധിക്കാൻ പടച്ചവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ അവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും പാകപ്പെടുത്തുന്ന ഈ റമദാനിൽ നമുക്ക് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണമെങ്കിൽ പടച്ച തമ്പുരാൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹവും കാരുണ്യവും നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ നെയ്യത്ത് നന്നാകണം അതേപോലെ തന്നെ ഈ റമദാൻ മാസത്തിൽ മുൻപെങ്ങും നമുക്കില്ലാത്ത ഒരു പുരുഷായുസ്സിൽ ആദ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു സമകാലിക സാഹചര്യത്തെ അതിനെങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമുക്കെല്ലാം സുപരിതമായ സൂക്തമാണ് വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തു ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് വലന ബലുവും എന്ന സൂക്തം എല്ലാവർക്കും അറിയാം പലയൊരു പല പ്രാവശ്യം നമ്മൾ കേട്ടവരാണ് നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് അതേപോലെ തന്നെ സ്വത്തിലും സമ്പത്തിലുമുള്ള സമ്പത്തിലും ദേഹത്തിലുമുള്ള കുറവ് കൊണ്ട് പഴവർഗ്ഗങ്ങളിലുള്ള കുറവ് കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിക്കും അവിടെ വബശ്ശിരി സ്വാബിരീൻ ക്ഷമാലുക്കളായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നതും അതൊരു കേവലമായ അലങ്കാര വാക്കല്ല വിശ്വാസികളാണോ അവരോടാണ് അള്ളാഹുവിൻ്റെ വാക്ക് വലന ബലുവന്നും തീർച്ചയായിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത് ആ പരീക്ഷണ സമയത്ത് ഏത് നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് തൊട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത് അല്ലോത്തുൻ ആ ആളുകൾക്ക് വിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ ഒരു പരീക്ഷണം ബാധിച്ചാൽ അവരുടെ നിലപാട് ഞങ്ങൾ ഞങ്ങളല്ലാഹുവിൻ്റെ അധീനത്തിലാണ് അവരിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നതായിരിക്കും യാതൊരു ചാഞ്ചല്യവുമില്ലാതെ നശ്വരമായ ഈ ജീവിതത്തെ ഹലക്കൽ മൗതൽക്കും അയ്യുക്കും അഹ്സനും അമല നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ജീവിതവും മരണവും ഒക്കെ വിശുദ്ധ വിശുദ്ധിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു ആ ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ ഏതൊക്കെ പരീക്ഷണങ്ങളാണ് നമുക്ക് വരിക നമ്മളെ ഭയം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടാകാം വിശപ്പ് കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടാകാം അതേപോലെ തന്നെ വിഭവങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടാകാം പലപ്പോഴും ആ പരീക്ഷണങ്ങൾ വേണ്ടത്ര നമുക്ക് ലഭ്യമാകാത്തത് കൊണ്ട് മുൻപ് അനുഭവിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയചികിതരായി പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഈമാനാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ആ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം കൂടി അവിടെ പറയുന്നു ഉലായി അവർക്കാകുന്നു തങ്ങളുടെ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുക അവർ തന്നെയാണ് സന്മാർഗം പ്രാപിക്കുന്ന ആളുകളുമെന്ന് അള്ളാഹു അവിടെ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ആ സന്മാർഗ്ഗ ദർശനം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാകണം നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ ഈ ഒരു ക്വാറൻ്റൈനിൽ അല്ലെങ്കിൽ മനുഷ്യർ പരസ്പരം കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത എന്നും കണ്ടുകൊണ്ടിരുന്ന എന്നും ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന സംസാരിച്ചു കൊണ്ടിരുന്ന ഇഷ്ടപ്പെട്ട കൂട്ടുകാരും അതേപോലെ തന്നെ കുടുംബങ്ങളും സംഘടനാ പ്രവർത്തകരും ഒക്കെ പരസ്പരം ആശങ്കയോടുകൂടി സംശയം കൂടി കാണുന്ന ഒരു സാമൂഹ്യ അകലം സമ്മിൽ സൂക്ഷിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്കറിയാം ഇങ്ങനെ ഒരു ചുറ്റുപാട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഇതേപോലെയുള്ള അപ്രതീക്ഷിതമായ പലതും ഈ നൈമിഷികമായ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നേരിടേണ്ടിയും വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന പരീക്ഷണ ഘട്ടങ്ങളും അവന് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങൾ അവന് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിയിലേക്ക് കൂടുതൽ വിനയാനിതനായിക്കൊണ്ട് അവനിലേക്ക് മുനീബി എന്ന് പറഞ്ഞ വിനയത്തോടു കൂടി അവനിലേക്ക് അടുക്കാനുമുള്ളൊരു സാഹചര്യമായിട്ട് അവന് മാറും സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ളത് ാണ് നമുക്കെന്തെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു കടബാധ്യത ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ അവൻ്റെ കടബാധ്യത നിർത്തി തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു മാരകമായ രോഗം വന്നാൽ ആ രോഗത്തിൽ നിന്നും ശമനം ലഭിക്കുവാൻ വേണ്ടി അവൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആളുകൾക്കിടയിൽ അവൻ അവകാശീയനാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാൽ അതിൽ നിന്നും അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു സ്വാഭാവികമായിട്ടും എല്ലാ സുഖസമൃദ്ധിയുടെയും ഇടയിൽ നമ്മൾ പലപ്പോഴും അള്ളാഹുവിന് വേണ്ടത്ര ഓർക്കാറില്ല ആരാധനകൾ ഒരു ചടങ്ങായി പോവുകയും അതേപോലെ തന്നെ പ്രാർത്ഥനകൾ അത് ചില പെറുപെറുക്കലുകളിൽ അല്ലെങ്കിൽ ചില ചുണ്ടനക്കങ്ങളിൽ മാത്രം അവസാനിക്കുകയും ചെയ്യാറാണ് എന്നാൽ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളറിഞ്ഞുകൊണ്ട് തൻ്റെ റബിനോട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ വരാറുള്ളത് പലപ്പോഴും പരീക്ഷണങ്ങൾ നമ്മളെ നേരിട്ട് ബാധിക്കുമ്പോഴാണ് തീഷ്ണമായ പരീക്ഷണങ്ങളുടെ സമയത്താണ് ഒരു വിശ്വാസിയിൽ നിന്നും അതിതീവ്രമായിട്ടുള്ള വേദനയോടു കൂടിയിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള ഉണ്ടാകുന്നത് അത് വിശ്വാസികളിൽ നിന്ന് മാത്രമല്ല എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഒരു കഥ വിശദീകരിക്കുന്നുണ്ട് സുഹൃത്തു അംഗബൂത്തിലും അതേപോലെ വിശുദ്ധ ഖുർആാനിൻ്റെ പാഠങ്ങളിൽ കടലിൽ പോയാൽ മുഷരിക്ക ആളുകൾ പോലും മുഹലിസീന അവർ ആത്മാർത്ഥയോടുകൂടി അള്ളാഹുവിനോട് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ആ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയും അവരെ കരയെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അങ്ങനെ കരയിലേക്ക് വന്നാൽ ആ ശിർക്ക് ചെയ്യുന്ന ആളുകൾ പഴയ പടി ഷിർക്ക് ചെയ്യുകയും ചെയ്യുന്ന കഥ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അവരുടെ പരീക്ഷണ ഘട്ടങ്ങളിലായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷണ നമുക്ക് സുഗൃം മാക്കാൻ സാധിക്കും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അവനിലേക്ക് അങ്ങേയറ്റം അടുക്കാൻ സാധിക്കുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് ഈ ഒരു സമയം ഈ ഒരു സന്ദർഭം ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് നമ്മൾ സമ്പാദിച്ച പലതും നമുക്ക് ഉപകാരപ്പെടാതെ പോകുന്ന ഏതൊരു വലിയ സമ്പന്നനാണെങ്കിൽ പോലും അവൻ അവനിലേക്ക് ചുരുങ്ങുന്ന ഒന്നും അവൻ ഉപയോഗിക്കാൻ കഴിയാത്തൊരു ഘട്ടം പലപ്പോഴും നമ്മൾ ഈ സന്ദർഭത്തിൽ കാണുന്നു നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം വീതം വയ്ക്കാൻ അത് ഭാഗിച്ചു കൊടുക്കാൻ ആളുകളിലേക്ക് കൂടി അതിൻ്റെ ഭാഗം കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകാൻ അത് റമദാനിന്റെ കൂടി പുണ്യമാണ് റമദാനിന്റെ കൂടി ഭാഗമാണ് അങ്ങനെ ഒരു സംഗതി കൂടി ഈ ഒരു ഘട്ടത്തെ നമുക്ക് ഉപയോഗിക്കാം പലപ്പോഴും നമ്മുടെ സഹയാത്രികരായ ആളുകൾ സഹവാസികളായ ആളുകൾ കൂടപ്പിറപ്പുകൾ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ നമുക്കെന്താണോ അള്ളാഹു നൽകിയത് അതൊരു പരീക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കുക അതിൽ നിന്നും അവർക്ക് കൂടി നമ്മൾ നൽകാൻ നമ്മൾ സന്നദ്ധനാകുന്നുണ്ടോ നമ്മൾ അതിന് തയ്യാറാകുന്നുണ്ടോ എന്ന പരീക്ഷണം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക വിഭവങ്ങളിലുള്ള നഷ്ടവും സമ്പത്തിനുള്ള നഷ്ടവും അതേപോലെ തന്നെ രോഗാതുരമായ ശാരീരികമായിട്ടുള്ള നഷ്ടവും ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആ പരീക്ഷണങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സമ്പത്തുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് മറ്റു വിഭവങ്ങളുണ്ട് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നന്മ കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത് അത് നമ്മൾ ഇല്ലാത്തവർക്ക് വീതം വയ്ക്കാനും മറ്റുള്ളവരെ പരിഗണിക്കാനും തയ്യാറാകുന്നുണ്ടോ എന്ന പരീക്ഷണത്തിനാണ് ൾ പരാജയപ്പെട്ടുകൂടാം അത്തരം സന്ദർഭങ്ങളിൽ അതുകൊണ്ട് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഏതേത് പ്രതിസന്ധിയും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ പരീക്ഷിക്കുന്നതാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധ്യമാകണം പ്രത്യേകിച്ചും റമദാനിന്റെ ഈ ഒരു സമയം വിശുദ്ധ ഖുർആാനിറങ്ങിയ മനുഷ്യർക്ക് സന്മാർഗർശനത്തിന് വേണ്ടി ഈ ഖുർആാനിറങ്ങിയ മാസം ഈ മാസത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ട് ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് ീങ്ങാൻ നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ ഈ റമദാനിനെയും ഈ ക്വാറന്റൈൻ കാലത്തെയും ഈ കൊറോണയുടെ പരീക്ഷണ കാലത്തെയും കൂടുതൽ നന്മകൾ വാരിക്കൂട്ടാനുള്ള ഇടമാക്കി മാറ്റാൻ സമയമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രയാസങ്ങൾ നമ്മിൽ നിന്നും അള്ളാഹു എടുത്തു കളഞ്ഞ് സമ്പൂർണ്ണമായിട്ടുള്ള സമൃദ്ധിയും സൗകര്യങ്ങളും സുഖവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾ അവർക്കെല്ലാം അവരുടെ രോഗമെല്ലാം ശിഫിയാക്കി കടമെല്ലാം വീട്ടി സുഖവും സന്തോഷവും സമൃദ്ധിയും ربنا تقبل منا انك انت السميع العليم وطب علينا انك انت التواب الرحيم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا وعلى اله وصحبه اجمعين امين برحمتك يا رحم الراحمين السلام عليكم